ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് രീതമായ ഈ നല്ല രാത്രിക്കായി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഫെയ്ത്ത് വോയിസ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ അതിൻ്റെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ ജിജോ യോഹന്നാൻ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചത് ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ചില പാട്ടിൻ്റെ ഈരടികൾ പാടി അല്പനിമിഷം ദൈവത്തെ ആരാധിച്ചതിന് ശേഷമായിട്ട് ദൈവവചനം ചിന്തിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ദൈവമായി കർത്താവ് നമ്മെ ഇവരെയും സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് കുടുംബമായി ഒരുമിച്ച് പാട്ടുകൾ പാടുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. എൻ്റെ മകനാണ് പ്രൈസൻ മകനാണ് കീബോർഡ് വായിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പാടുക. ദൈവമായി കർത്താവ് നമ്മെ ഇവരെയും സഹായിക്കുമാറാകട്ടെ. യേശു ഒരു വാതിൽ അടച്ചാൽ
തുറപ്പാനാവുകയുമില്ലല്ലോ. രാത്രിയിൽ നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് ഒരു നിമിഷം നമുക്ക് സ്തോത്രയാഗം അർപ്പിക്കാം. സ്തോത്രം, സ്തോത്രം യേശുവേ, സ്തോത്രത്തിലെന്നും യോഗ്യനായവൻ നമ്മുടെ ദൈവം, സകലത്തിനും യോഗ്യനായ ദൈവമാകിയാണ് നമുക്ക് അയോഗ്യനായ ദൈവത്തിന് സകല മഹത്വവും മാനവും അർപ്പിച്ചുകൊണ്ട് ഈ പാട്ടിന്റെ ഈരടികൾ പാടി നമ്മൾ നമ്മുടെ ഹൃദയങ്ങളുടെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഭവനങ്ങളിലായിരിക്കുന്നവർ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പാട്ടിന്റെ ഈരടികൾ ഒന്ന് പാടി സകലത്തിനും യോഗ്യനായ ദൈവമാണ്. നമുക്കവനെ ആരാധിപ്പാൻ ലഭിച്ച നിമിഷത്തിനായി സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറയാം. ഹല്ലേലൂയ. യഹോവ എത്ര നല്ലവൻ! അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമുക്ക് നന്മ നൽകുന്ന, നമുക്ക് ഉയർച്ച നൽകുന്ന ആ ദൈവത്തിന് വീണ്ടും മഹത്വം കൊടുക്കണം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വണക്കാം. ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി, ഈ വചനം ശുശ്രൂഷിക്കുന്നതിന് മുന്നമേ പ്രാർത്ഥനയ്ക്കായി കർത്തദാസ പശുക്കോട് സന്നി അവരെ ക്ഷണിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന്റെ കണ്ണുകളെ അടയ്ക്കാം. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷകളെ
ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് അവസരം നൽകി. തുടർന്ന് വചനം സംസാരിക്കുമ്പോൾ വചനം വ്യക്തിപരമായിട്ട് കേൾക്കുന്ന ഓരോ പ്രിയപ്രിയവർക്കും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ദൈവസ്നേഹം പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പ്രിയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവേ ഞങ്ങളുടെ വലിയ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫെയ്ത്ത് വോയിസ് ഗ്രൂപ്പിനായിട്ട് നേതൃത്വം നൽകുന്ന അഭിഷേക ദൈവദാസൻ ജിജോ പാസ്റ്ററായിട്ട്, അതോടൊപ്പം തന്നെ ഇന്ന് ഈ മീഡിയയിലൂടെ ദൈവവചനം അറിയിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രജിത് പാസ്റ്ററായിട്ട് ഞങ്ങൾ ദൈവസ്നേഹം പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ ജീവിതങ്ങളിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമിടയാക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ശുശ്രൂഷയെ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അല്പനിമിഷം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വേദഭാഗം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 19 വചനം. അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിലും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. അനുഗ്രഹിക്കപ്പെട്ടതായ വചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു ചിത്രം പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ക്രൂശിതനായ യേശുക്രിസ്തുവിനെ വരച്ചു കാട്ടുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു വേദഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അനേക ദൈവങ്ങൾ ഈ ഭൂമിയിൽ അവതരിച്ചു, അനേക മഹാന്മാർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇന്നും അവരുടെ കല്ലറകൾ അടഞ്ഞുകിടക്കുമ്പോൾ ഞാനും നിങ്ങളും ഉയർത്തുന്ന യേശുക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാ. അവിടെ ആ കല്ലറയുടെ അകത്ത് ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്, ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റൈസ്ഡ്. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിരാത്രിയിൽ ഞാനും നിങ്ങളും ഉയർത്തുന്ന യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ മരിച്ചവനായിട്ടുള്ളവനല്ല, മറിച്ച് മരണത്തിനെയും പാതാളത്തെയും തകർത്തുയർത്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അത്രയെന്ന് രാത്രിയിൽ വരച്ചു കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിൽ പ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ ശരീരം അവിടെ അരിമത്യക്കാരനായ യോസഫിന്റെ പുതിയ കല്ലറയിൽ വച്ച ആ ശരീരം റോമൻ ഇംപീരിയം മുദ്രകൾ കൊണ്ട് റോമൻ അധികാരത്തിന്റെ കേന്ദ്ര മുദ്രയായിരിക്കുന്ന ഇംപീരിയൽ മുദ്ര കൊണ്ട് ആ കല്ലറ അടച്ചു, ചങ്ങല കൊണ്ട് ബന്ധിച്ചു, സീല് ചെയ്തിരിക്കുക. ഇനി ആർക്കും അതിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല, ഒരു മനുഷ്യനും അത് തൊടുവാൻ കഴിയത്തില്ല. അതിനുള്ള കാരണമുണ്ട്. അവിടെ പുരോഹിതന്മാരും ന്യായശാസ്ത്രികളും മറ്റു സദൂക്യരും അങ്ങനെ യേശുവിനെ കുറ്റാരോപണങ്ങൾ ചുമത്തുന്ന ഒരു കൂട്ടം ആളുകൾ പറയുകയുണ്ടായി, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളൊരു ശ്രുതി അവരുടെ ഇടയിലുണ്ടായി. കാരണം യെരുശലേമിനെ നോക്കിക്കൊണ്ട്, ആ വലിയ ദേവാലയത്തെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ഈ നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പി ഞാൻ 3 കൊണ്ട് ഇത് പണിയുമെന്ന് പറഞ്ഞു. ജ്ഞാനികളും വിവേകികളും വചന പാണ്ഡിത്യമുള്ളവരും ന്യായപ്രമാണത്തെ അരച്ചു കലക്കി കുടിക്കുന്ന
മഹാപുരോഹിതന്മാർ ഇതൊക്കെ കേട്ടിട്ട് അവർ അക്ഷയമായ ശരീരത്തെ കുറിച്ച് അല്ല അക്ഷയമായ ഈ ദേവാലയത്തെ കുറിച്ചുള്ളതായ വിശദീകരണമാണ് യേശുക്രിസ്തു കൊടുത്തതെന്നാണ് അവർ ഒരുപക്ഷെ ചിന്തിച്ചത്. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ദേവാലയം നിങ്ങൾ പൊളിച്ചാലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ ഒരു ആഹ്വാനമാണ് യേശുക്രിസ്തു അവിടെ നൽകുവാനിടയായി തീർന്നത്. അവിടെ കാണുവാൻ കഴിയുന്നു യേശുക്രിസ്തു വാക്കിൽ പ്രവൃത്തിയിലും ശക്തനായിരുന്നു. യേശുക്രിസ്തു ഒരു വാക്ക് പറഞ്ഞു തന്നെയാണ് മാനുഷികമായ നിലയിൽ ചിന്തിച്ച് വർഷങ്ങൾ കൊണ്ട് പണിതെടുത്ത യെരുശലേം ദേവാലയത്തെ മൂന്ന് നാൾ കൊണ്ട് പണിഞ്ഞ് പൊളിച്ചു പണിയുമെന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്. പക്ഷെ യേശു തന്റെ സ്വന്തം ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് പറഞ്ഞത്. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ലോകത്തിൽ അനേക മഹാന്മാർ പറഞ്ഞ വാക്കുകൾ പലതും അത് മൺമറഞ്ഞു പോയപ്പോൾ, അത് നിഷ്ഫലമായി പോയപ്പോൾ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുടെ കരമുണ്ടെങ്കിൽ അതാണ് യേശുക്രിസ്തുവിന്റെ വാക്കിലും പ്രവൃത്തിയിലും ശക്തനെന്ന് പറഞ്ഞിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാലും അടക്കപ്പെട്ടാലും മൂന്നാം നാൾ പുനരുത്ഥാനത്തിന്റെ ഒരു ശക്തിയോടെ ഉയർക്കുന്ന ഒരു ശരീരമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പ്രൈസ് അല്ലാഹ്. ഈ മൺമയമായ ശരീരം നമ്മെ വിട്ട് കടന്നു പോകും, എന്നാൽ വിൺമയമായ ഒരു ശരീരം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. അതൊരുക്കുവാനാണ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. 14-ാം അധ്യായത്തിൽ പ്രകാരം കാണുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അതാണ് ഇവിടെ ഞാൻ എടുത്തു പറയുന്നു, വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരുവനാണ് ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന യേശു കർത്താവ്. ഈ ശബ്ദപരിധിയിലും ഈ സൂമിലൂടെ ഉള്ളതായി ഈ ലൈവിലൂടെ ഉള്ളതായ ഈ മീഡിയയിലൂടെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ വിളിച്ചു പറയുന്ന നസ്രനായ യേശുക്രിസ്തു വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ 9-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നുണ്ടോ, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിക്കപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. പ്രവാചകനെ കൊണ്ട് ദൈവിക ദൂതുകൾ അരുളപ്പാടുകൾ അറിയിക്കുകയാണ്, വരുവാനിരിക്കുന്ന കാലയളവിൽ ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഇതാ നമുക്കൊരു മകൻ നൽകപ്പെടുന്നു. അതാരാണ്? അത് നസ്രനായ യേശു ക്രിസ്തുവാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ പുത്രനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കാരണമെന്ത്? ആദിമ മനുഷ്യനായ ആദാം ദൈവത്തിന്റെ വാക്കുകൾ ലംഘിച്ചത് കൊണ്ട് അവിടെ പാപം പ്രവേശിപ്പാനിടയായി തീർന്നു. ലക്ഷ്യം തെറ്റി. ആ ലക്ഷ്യം തെറ്റിയതിനെ ഇനി ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നെങ്കിലേ ഈ മാനവജാതിക്ക് ഒരു രക്ഷ കൈവരിക്കപ്പെടുവാനിടയായി തീരുകയുള്ളൂ. അതുകൊണ്ട് ദൈവം അരുളി ചെയ്ത അരുളപ്പാടുകൾ പ്രവാചകന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ, ന്യായശാസ്ത്രിമാരിലൂടെ ഒക്കെ അരുളി ചെയ്തിരിക്കുന്ന വചനങ്ങൾ നിവൃത്തിയാകുവാൻ തക്കവണ്ണം പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലായി ഒരു 400 സംവത്സരത്തിന്റെ അന്ധകാരത്തിന്റെ യുഗമുണ്ടായിരുന്നു. ഈ ഇരുളിന്റെ യുഗം എന്നു മാറുന്നു എന്ന്
എല്ലാവരും പ്രതീക്ഷിച്ച് ആശിച്ചിരിക്കുമ്പോൾ 400 സംവത്സരങ്ങൾക്ക് ശേഷമായി ഇരുളടഞ്ഞ കാലയളവിനെ മുറിച്ചു മാറ്റിക്കൊണ്ട് പ്രകാശഭൂരിതമായ ഒരു യുഗത്തിലേക്ക് വരുവാൻ നസ്രനായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് പിതാവ് തൻ്റെ പുത്രനെ അയക്കുവാനിടയായി തീർന്നു. അതാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. യെസ്, നമ്മുടെ കർത്താവ് സകലത്തിലും മതിയായ ദൈവമാണ്. നമ്മുടെ ദൈവം സകലത്തിനും മതിയായ ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും ദൈവത്വത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുകയാണ്. അതാണ് വാക്കിലും പ്രവൃത്തിയിലും ശക്തി എന്നുള്ളത് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ അടക്കിയതിനു ശേഷം അവർ ശിഷ്യന്മാർ അവരുടേതായ സ്ഥലങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ മൂന്നാം നാൾ ഒരു നാളുണ്ടെന്ന് കൂടെയുള്ള പലർക്കും മനസ്സിലായി. മദ്ദലന മറിയയും കൂടെയുള്ള സഹോദരിമാര് ഇവരെല്ലാം കടന്നു വന്ന് അതിരാവിലെ കല്ലറയ്ക്കലേക്ക് ഓടി വരികയാണ്. കാരണം അവർക്ക് അവരുടെ യേശുവിനെ സുഗന്ധദ്രവ്യം കൊണ്ട് പൂഷണം, ആ ശരീരത്തില് ഹല്ലേലൂയ ഒരു നല്ല ശവസംസ്കാരം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്കൊന്ന് കണ്ട് ആ ശരീരത്തില് ഒന്നുകൂടെ ഒന്ന് നോക്കുവാൻ വേണ്ടി ആവലാതിയോടും ഉത്സാഹത്തോടും കൂടെ ഓടി വരിക. അധികാലത്ത് അവർ കടന്നു വന്ന് നോക്കുമ്പോൾ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. ആ കല്ലറയുടെ വാതിൽക്കൽ ദൂതന്മാർ നിൽക്കുകയാ. പോസല പ്രവൃത്തിയിൽ കാണുന്നുണ്ട് ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ വീണ്ടും വരും. അപ്പൊ പ്രവൃത്തിയിൽ ശക്തനാണ്, വാക്കിലും ശക്തിയുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ഒന്നാമത്തെ വരവ് പാപികളെ ചേർപ്പാനെങ്കിൽ രണ്ടാമതുള്ളവന്റെ വരവ് പാപത്തിൽ നിന്നും മോചിതരായ തന്റെ ദൈവജനത്തെ ചേർത്ത് കൊണ്ടുപോകുവാനാണ്. അതുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വരും, രണ്ടാമതും വരുമെന്ന് വാക്ക് പറഞ്ഞ ഒരുവനുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു വാക്കിലും പ്രവൃത്തിയിലും ശക്തനാണ്. അവന്റെ വാക്കുകൾ വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ ഈ സംഭവങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അവരോട് ചേർന്ന് പോകുകയാണ് എന്റെ യേശു കർത്താവ്. ക്രൂശിക്കപ്പെട്ടു, മരണപ്പെട്ടു എന്ന്, എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന് ആ ചരിത്രം അവിടെ മടക്കി വെക്ക, ഈ അധ്യായം മടക്കുകയാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ അവരുടെ തൊഴിലിലേക്ക് മടങ്ങിപ്പോകുവാൻ തുടങ്ങുമ്പോൾ ഇതാ ഒരു പ്രത്യാശയ്ക്ക് വകയായി അവരോട് ചേർന്ന് എന്റെ യേശു കർത്താവ് നടക്കുന്നു. അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ വച്ച് കേൾക്കുന്നു. ദൈവജനം പറയുന്നു, ഹോ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വച്ച് കേട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ എന്റെ കർത്താവ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവിന് ഒന്നും കഴിയില്ല എന്ന് ഒരുപക്ഷെ നാം പറയുമ്പോൾ ഇവിടെ ഇതാ ദൈവവചനം ആധികാരികമായി വെളിപ്പെടുത്തുന്നു, അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനത്രേ. യെസ്, നാം സേവിക്കുന്ന കർത്താവ് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. നാം കൊടുക്കുന്ന ഓരോ സ്തുതികൾക്കും യോഗ്യനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഹല്ലേലൂയ വചനം, ഹല്ലേലൂയ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണമെന്നും വിശദീകരിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ ദൗർലഭ്യം മൂലം ഞാനിവിടെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് വലിയവനാണ്. He is great than anybody else. എല്ലാവരെക്കാളും വലിയവനാണ് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്. So that we are giving all glory and honor to our
glorious and mighty Lord and Savior Jesus Christ, who said that I will come back. Njan veendum madangi varum. Yes, you can trust the word and the promise of God. What is that? Jesus said that I will come back. Njan veendum varum ennu paranja aa vaakkileyana nam vishwasikkendathu. Nammude deivam pravartiyil shakthanaanu. Aa deivathil aashrayichu ജീവിക്കുവാനുള്ള എല്ലാ കൃപകളും നൽകി നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ഈ ഫെയ്ത്ത് വോയിസിലൂടെ അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ്.